2021 ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ തമിഴകത്ത് ഏറ്റവും അധികം നേട്ടം ഉണ്ടാക്കിയത് പൊങ്കൽ റിലീസായി എത്തിയ മാസ്റ്റർ എന്ന സിനിമയാണ്. തമിഴ്നാട്ടിനകത്തും പുറത്തും ഏറ്റവും അധികം കളക്ഷൻ 2021 നേടിയ തമിഴ് സിനിമ മാസ്റ്റർ ആണ്. ദളപതി വിജയ് എന്ന നടനെ താരമൂല്യത്തിന്റെ മറ്റൊരു ലെവലിലേക്ക് ഉയർത്തിയ സിനിമയാണ് മാസ്റ്റർ. മാസ്റ്ററിന് ശേഷവും വലിയ പ്രോജക്റ്റുകളാണ് വിജയ് കാത്തിരിക്കുന്നത്. വിജയ് ആരാധകരും അതിന്റെ ആകാംക്ഷയിലാണ്. മാസ്റ്ററിന് ശേഷം ഡോക്ടർ എന്ന സിനിമയുടെ സംവിധായകനായ നെൽസൺ ദിലീപ് കുമാറുമായി വിജയ് ഒന്നിക്കുന്നു എന്ന വാർത്ത വന്നപ്പോൾ തന്നെ ആരാധകർ എക്സൈറ്റഡ് ആയിരുന്നു. സൺ പിക്ചേഴ്സ് നിർമ്മിക്കുന്ന ചിത്രം ഒരു പുഴുനീള ആക്ഷൻ എന്റർടൈനർ ആയിരിക്കും എന്ന വാർത്തകൾ വന്നിരുന്നു. ബീസ്റ്റ് എന്ന പേരാണ് സിനിമ കിട്ടിയിരുന്നത്. അതൊക്കെ തന്നെ നേരത്തെ പുറത്തു വന്നതുമാണ്. ചിത്രത്തിൽ ഒരു വലിയ നിര താരങ്ങളുണ്ട്. ഡോക്ടറിൽ നെൽസൺ ദിലീപ് കുമാറിനൊപ്പം പ്രവർത്തിച്ച ഒരു വലിയ നിര താരങ്ങളും ടെക്നീഷ്യൻസും അതുപോലെ തന്നെ ബീസ്റ്റിലേക്കും എത്തുന്നുണ്ട്. അവരോടൊപ്പം തന്നെ നായികയെ പൂജ കെട്ടുകയും അതുപോലെ വി ടി വി ഗണേഷ് അടക്കമുള്ളവരുടെ സാന്നിധ്യം ബീസ്റ്റിൽ ഉണ്ടാവും. ചിത്രത്തിന്റെ ഓരോ ലൊക്കേഷൻ ചിത്രങ്ങളും പുറത്തു വരുമ്പോൾ വലിയ സ്വീകരണമാണ് ലഭിക്കുന്നത്. പുതുവർഷം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം വൈകുന്നേരം 6 മണിക്ക് സൺ പിക്ചേഴ്സ് ബീസ്റ്റിന്റെ ഒരു പുതിയ ലുക്ക് പുറത്തുവിട്ടിരുന്നു. വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രകമ്പനം സൃഷ്ടിച്ചുകൊണ്ടാണ് ആ ലുക്ക് പോകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. വിജയ് വളരെ റോ ആയിട്ടുള്ള ലുക്കിൽ പൂർണ്ണമായ ഒരു ആക്ഷൻ ഓറിയന്റഡ് തീമിൽ നിൽക്കുന്ന പോലത്തെ ഒരു ലുക്കാണ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട പോസ്റ്റർ. ആ പോസ്റ്ററിനൊപ്പം വിജയ് ആരാധകർ സന്തോഷിക്കാനുള്ള ഒരു വക കൂടി സിനിമയുടെ അണിയറപ്രവർത്തകർ ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഏപ്രിലാണ് ചിത്രം തിയേറ്ററിൽ എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് അണിയറപ്രവർത്തകർ. അപ്പോൾ പുത്താണ്ട്, തമിഴ് പുത്താണ്ടാണ് ഏപ്രിൽ എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ വിഷു ഒക്കെ ആണ് ഏപ്രിൽ. ആ ഒരു സമയത്താണ് ചിത്രം റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്നത് എന്നാണ് അണിയറപ്രവർത്തകർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതോടുകൂടി ആരാധകർ ഇരട്ടി സന്തോഷത്തിലാവും. പൊങ്കലിന് എന്തായാലും ചിത്രം തിയേറ്ററിൽ ഉണ്ടാകില്ല എന്ന് അറിഞ്ഞപ്പോൾ തന്നെ വിജയ് ആരാധകരൊക്കെ നിരാശയിലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി അടുത്തിടെ എപ്പോഴാകും സിനിമ റിലീസ് ചെയ്യുക എന്നൊരു ടെൻഷൻ ആയിരുന്നു വിജയ് ആരാധകർക്ക്. അതിനിപ്പോൾ സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. ഏപ്രിൽ 2022 ചിത്രം തിയേറ്ററുകളിലെത്തും. വിജയ് പൂർണ്ണമായ ഒരു ആക്ഷൻ അവതാരത്തിൽ എത്തുമ്പോൾ സംവിധായകൻ നെൽസൺ ദിലീപ് കുമാർ ഡോക്ടർ സിനിമയുടെ പ്രൊമോഷനിൽ പറഞ്ഞതുപോലെ വിജയ് സാറിനെ സംബന്ധിച്ചും തന്നെ സംബന്ധിച്ചും വ്യത്യസ്തമായ ജോണറിലുള്ള ഒരു സിനിമയാണ്. അത് നിങ്ങൾക്ക് സിനിമയിൽ കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ബീസ്റ്റിൽ വിജയുടെ പോസ്റ്ററൊക്കെ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ വാർത്തകളൊക്കെ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. അതുപോലെ തന്നെ ചിത്രത്തിന്റെ ഏകദേശം ഷൂട്ടിംഗ് ഒക്കെ പൂർത്തിയായപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബീസ്റ്റിന് ശേഷം ദളപതി 66 വിജയ് ജോയിൻ ചെയ്യുകയാണ്. ഈ സിനിമയുടെ ഒരു പ്രത്യേകത, വിജയ് ആദ്യമായി ചെയ്യുന്ന ഡയറക്റ്റ് തെലുങ്ക് പടം കൂടിയാണ് ദളപതി 66. ഒരേ സമയത്ത് തമിഴിലും തെലുങ്കിലും ഒരുങ്ങുന്ന സിനിമ വംശി വാടിപ്പള്ളിയാണ് സംവിധാനം ചെയ്യുന്നത്. ആ സിനിമയിലും ഏറെ പ്രതീക്ഷയാണ് വിജയ് ആരാധകർക്കുള്ളത്. എന്തായാലും ആദ്യം ബീസ്റ്റ് ഇറങ്ങട്ടെ, ബാക്കിയൊക്കെ പുറകെ എന്നൊരു നിലപാടിലാണ് വിജയ് ആരാധകർ. ബീസ്റ്റിന്റെ പുതിയ ലുക്കും സാമൂഹ്യ മാധ്യമങ്ങളിൽ ട്രെൻഡിംഗ് ആണ്. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് ആയ malayalamdrosamayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ടൈംസ് ഇന്റർനെറ്റ്.